ഹായ് ഗൈസ്, കുറച്ച് നായിൻ്റെ മക്കള് പിന്നെ അടുക്കൊന്നു. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറിയിട്ട് ഒന്നും കൂടി വാങ്ങണം എന്നുള്ള ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഡികാപ്രിയോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു സങ്കടത്തിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നായിൻ്റെ മക്കള് എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ വളർത്തിയിരുന്ന എൻ്റെ മോയിൽക്കുട്ടിനെ അടുക്കൊന്നു. അപ്പോൾ ഞാനിപ്പോൾ നായിൻ്റെ മക്കൾ എന്നൊക്കെ വിളിച്ചതൊരു മനുഷ്യരല്ല കേട്ടോ, ശരിക്കും നായ്ക്കൾ തന്നെയാണ്. അപ്പോൾ ആ മൃഗത്തിന് അതിൻ്റെ മക്കളാണ് തന്ന് ആ ഒരു അർത്ഥത്തിലാണ്, അല്ല വേറെ തെറി ഒന്നല്ല ഉദ്ദേശിച്ചല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് കാണിച്ചുതരാം. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു ഒരു മുയലേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ലോക്ക്ഡൗണൊക്കെ മാറിയിട്ട് ഒന്നും കൂടി വാങ്ങണം എന്നുള്ളൊരു തയ്യാറെടുപ്പിൽ ഞാൻ അപ്പോൾ ഒന്നിനൊക്കെ നോക്കി വെച്ചിരുന്നു. അപ്പോൾ ഒന്നിനും കൂടി വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് ആള് പോയത്. അപ്പോൾ എന്താറില്ല ഒരു സങ്കടം, കാരണം ഇപ്പോൾ നമ്മളെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണ്. ഇപ്പോൾ എനിക്കങ്ങനെയാണ് ഈ പെറ്റ്സൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ പെട്ടെന്ന്, കാരണം ഞാനങ്ങനെ അധികം പെറ്റ്സിനൊന്നും വളർത്തിയിട്ടില്ല. ആകെ ഗപ്പീസാണ്. ഇനിയൊരു പൂച്ചനെ വാങ്ങണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും വാങ്ങാത്ത ഒരാൾ ഞാനൊരു മുയലിനെ വാങ്ങി അതിന് കുറച്ച് കാലം നോക്കിയപ്പോൾ എന്തോന്നുള്ള ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ അതിനങ്ങനെ വളർത്തുന്നതിനിടയിൽ പെട്ടെന്നതാണ് പോയപ്പോൾ എന്തുവരുത്. അപ്പോൾ എങ്ങനെയാണിത് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്നല്ല കേട്ടോ അതിനെ നായ്ക്കൾ ആക്രമിച്ച് അതിനെ കൊന്നത്. നമ്മളൊരു ഫ്രണ്ട് എൻ്റെ കൊന്നുള്ളും അവൻ്റെക്കലും വേറെ ഒന്നുണ്ട്. അപ്പോൾ രണ്ടിനും കൂടി ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവനൊരു അഞ്ചാറ് ദിവസത്തിന് കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ അവൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ നിങ്ങൾ ഈ ഫോട്ടോത്ത് കാണുന്ന മാതിരി തന്നെ അത്യാവശ്യം നല്ല ഒരു കൂടാണ്, ഒരു അടിച്ചുറപ്പുകളുടെ കൂടാണ്. പക്ഷേ എന്താണ്, സൈഡിൽ ചെറിയൊരു നെറ്റ് ഉണ്ടായിപ്പോയി. കുറേ മൂന്നാല് ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങനൊന്നും ഇല്ലാതെ. പിന്നെ ഒരു ദിവസം രാവിലെ വിളിച്ച് കണ്ട് പറയുന്നുണ്ട് ചത്ത് നിറങ്ങാണ്ട്. സംഭവം എന്തിയെന്ന് വെച്ചപ്പോൾ അവൻ്റെ മുയലും ചത്തിട്ടു. അതപ്പോൾ രാവിലെയാണ്, രാത്രിയൊക്കെയാണ് കടിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ രാവിലെ അവർ കണ്ടില്ല. അതും അവനക്കും ഒരു കുട്ടിയുണ്ട്, എന്നാ ഒരു മുയലും പിന്നെ എൻ്റെ മുയലും ഒരു കുട്ടിയുണ്ട് അവൻ്റെ കയ്യിൽ. കുട്ടി മോളത്തെ കൂട്ടിലായിരുന്നു, അതുകൊണ്ട് ആ കുട്ടിൻ്റെ അതൊക്കെ പൊളിച്ചിരുന്നു. പക്ഷെ കുട്ടിനെ കടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കണ്ടുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എൻ്റെ മുയലും അവൻ്റെ മുയലും തീരുമാനമായി. അപ്പോൾ ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ ഇനിയിപ്പോൾ ചിലവൊന്ന് രണ്ട് ഇനി കുട്ടി രണ്ട് കുട്ടി മുയലുകളെ വാങ്ങണമെന്ന് ഉള്ള ഒരു രീതിയിലാണ്. അപ്പോൾ കടക്കെ ഇപ്പോൾ ചെറുതായി ഇങ്ങനെ ഓപ്പണായി വരുന്നുണ്ട്. ലോക്ക്ഡൗണൊക്കെ തീർന്നിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ മിക്കവാറും ഒന്നിനും കൂടി വാങ്ങും. ഒന്നിനല്ല രണ്ടെണ്ണത്തിനെ വാങ്ങും, അങ്ങനത്തെ ഒരു ഇത് പ്ലാനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പൂച്ച, പൂച്ചക്ക് കുറച്ച് റേറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങാത്തത്. പേർഷ്യൻ കാറ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കുറച്ചും കൂടി ഒക്കെ ഒന്ന് പൈസ ആയി കഴിഞ്ഞാൽ അതും വാങ്ങണം എന്നുള്ളൊരു താല്പര്യത്തിലാണ്. അപ്പോൾ അത് പോയപ്പോൾ എന്തോ മാതിരി. അപ്പോൾ നിങ്ങളറിവിൽ ആരുടെങ്കിലും കയ്യിലൊക്കെ വല്ല ചെറിയ കുട്ടികളെ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഡീറ്റെയിൽസും നമ്പറൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഓക്കെ. അത് മലപ്പുറത്തുള്ളവർ കേട്ടോ, മറ്റു ജില്ലയിലേക്കാണ് നമുക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് കണ്ടപ്പോൾ ഇത് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും, രണ്ടിനോട് കടിച്ച് അഥവാ അതിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ, കടിച്ചിട്ട് ഇവിടെ ഒത്തുങ്ങോട്ട് കടിച്ചിട്ട് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എന്തോ മാതിരി. ഞാൻ പിന്നെ അത് ചത്ത കാര്യം പറഞ്ഞിട്ടില്ല വീട്ടിൽ, കാരണം വീട്ടിൽ ഉമ്മ പെങ്ങളൊക്കെ നല്ല ഇത് നോക്കണൊരു സാധനമാണ്. അത് അതിനെപ്പോഴും എന്നെക്കാട് തിന്നാൻ കൊടുക്കില്ല. അതാണ് ഇപ്പോൾ രണ്ട് ദിവസത്തിന് അതിനെ കമ്പനിക്കാരൻ കൊണ്ടുപോയപ്പോൾ തന്നെ എന്തോ മാതിരി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉമ്മും പെങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ വീട്ടിൽ വെച്ചാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു ചത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ചൊന്ന് ചെറുതിനൊന്ന് വാങ്ങണം. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളെ കൂടൊക്കെ ഇപ്പോൾ ഒരു മൂലക്കെ കിടന്നു. ഇനിയിപ്പോൾ ആ കൂടിൻ്റെ ആവശ്യം, ഇനി പുതിയൊരു കൂട് ഉണ്ടാക്കിയതിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ ചെറിയ രണ്ടെണ്ണത്തിന് കൊണ്ടുവരാൻ താല്പര്യം. ഇപ്പോൾ നമ്മളെ ഈ കൂടിൽ നടക്കില്ല, കാരണം അവൻ്റെ നെറ്റ് കൂടാണ്. ഞാനിപ്പോൾ അത് വാർപ്പിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇതുവരെ നായൊന്നും കടിക്കാറുണ്ട്. അപ്പോൾ തായ്ത്തിറക്കണമെങ്കിൽ അവൻ്റെ വീട്ടിൽ ചെയ്ത അതേ അവൻ്റെ വീട്ടിൽ വന്ന അതേ അവസ്ഥ തന്നെ നമ്മളെ വീട്ടിലുണ്ടാവുക, കാരണം നമ്മളിത് ഒരു നെറ്റുകൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇനി അത്യാവശ്യം ഒരു അടിച്ചൊടുപ്പുള്ളൊരു കൂട് ഉണ്ടാക്കിയതിൻ്റെ ശേഷം വേണം ഒന്നിനെ കൊണ്ടുവരാൻ. ഇതാണിപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഒക്കെ ഒരവസ്ഥ. ആകെ മഴയൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടായിരുന്നു ഈ ഊക്കുമ്പോൾ വെച്ചത്, പിന്നെ ഒരു കാര്യമില്ലാതായപ്പോൾ, കാരണം പോയില്ല, അതുകൊണ്ട് ഇപ്പോൾ അത് ഒഴിവാക്കി. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളൂ നമ്മളെ വീഡിയോ. ഭയങ്കര എന്തായാലും ഒരു സങ്കടം. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കിടുക്കാച്ചി, ഈ പെറ്റ്സ്, അതുപോലെ തന്നെ മറ്റു നല്ല എൻ്റർടൈൻമെൻ്റ് ആയിക്കാണ്ട് വീഡിയോകൾ നീക്കാണ്ട് ഇനിയും കാണാം. അപ്പോൾ ജസ്റ്റ് ഫോർ ബീനി അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോയുമായി ഇനിയും കാണാം. ബൈ ബൈ.